ഞാൻ എസ് എം എ ഉള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. മോൻ്റെ പേര് ജുവൽ റോഷൻ. ഇപ്പോൾ 17.5 വയസ്സായി, 12th പഠിക്കുന്നു. ധന്യം എസ് എം എ ഉള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ. അതെ, ഒരു എസ് എം എ. എൻ്റെ മോനും എസ് എം എ ടൈപ്പ് 2. മോൻ്റെ പേര് ഗുരുജിത്താണ്. നമ്മൾ കോട്ടയത്താണ് റിസൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവനിപ്പം 11 years ഓൾഡാണ്. ഇപ്പോൾ സ്കൂളിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എസ് എം എ, നമ്മൾ ഈ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന തന്നെ ഒരു അവനൊരു 1 year ഓൾഡ് ആയപ്പോഴാണ് നമ്മളിത് അറിയണത് തന്നെ. ആദ്യത്തെ ലക്ഷണങ്ങൾ, അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, മോൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹാസ് എ നോർമൽ കിഡിൻ്റെ പോലെ തന്നെ അവനെല്ലാം കാര്യം കഴിച്ചു. പക്ഷേ ഒരു 8 months കഴിഞ്ഞപ്പോൾ കമ്മന്ന് വീണ കൊച്ചിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കുറഞ്ഞു. ലൈക്ക് തല പൊക്കുന്നില്ല കുഞ്ഞ്. കമ്മന്ന് വീണ് കഴിയുമ്പോൾ തല പൊക്കുമായിരുന്നു, അത് സ്ലോ ഡൗൺ ആയി. അതുപോലെ കാലും കൈയൊക്കെ ഇളക്കാതെയായി. ആൻഡ് സോ വി ഗെറ്റ് മോർ എന്താണ് കാര്യങ്ങൾ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, കുറേ ടെസ്റ്റുകളൊക്കെ ആ ഒരു സമയത്ത്, ദാറ്റ് ഈസ് 2014 ടൈമായിരുന്നു ആ ഇയർ. കുറേ ടെസ്റ്റൊക്കെ ചെയ്തു, പക്ഷേ എല്ലാം നെഗറ്റീവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജനറ്റിക് ടെസ്റ്റ്, അന്ന് കേരളത്തിൽ ആ സമയത്ത് വന്നിട്ടില്ല. ആ ടൈമിൽ നമ്മളത് പുറത്തോട്ടാണ് അയച്ചത്, ഹൈദരാബാദിലോട്ടാണ് ജനറ്റിക് ടെസ്റ്റ് ചെയ്യിച്ചത്. സോ മോർ ഒരു 1 year ഓൾഡ് ആയപ്പോഴാണ് നമ്മൾ അറിയണം എസ് എം എ എന്താണ്. ഡയഗ്നോസിസ് ആയതല്ലേ. എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ, മോന് കുറച്ചുകൂടെ പ്രായമുണ്ടല്ലോ, ആ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കണം എൻ്റെ കാര്യത്തിൽ ഡയഗ്നോസിസ് കുറച്ചുകൂടെ വൈകി. 1 year ഒരു പ്രോപ്പർ ഡയഗ്നോസിസിൽ എത്തിയില്ല. അതുപോലെ എസ് എം എ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് അസുഖമാണ് ഇത്. എന്താണ്, ആരുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യും? പോണ ഡോക്ടർമാരോട് ഇനി അങ്ങോട്ടൊരു ഹോപ്പില്ല. പിന്നെ ഫിസിയോതെറാപ്പി, അങ്ങനെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഫ്ലഫി ആയിരുന്നു എസ് എം എ എന്ന് പറഞ്ഞാൽ, അവരുടെ മസിൽസ് മൊത്തം ഫ്ലഫി ലൈക്ക് ആവും, നേരെ ഇരിക്കത്തില്ല, വീഴും. അതുപോലെ സ്വാലിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്വാലിങ്. നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നും ഒരു സൊല്യൂഷനായിട്ട് പറഞ്ഞത് റെഗുലറായിട്ട് ഫിസിയോതെറാപ്പി കൊടുക്കൂ, ഡയഗ്നോസിന് മുമ്പും ഡയഗ്നോസിന് ശേഷവും അന്ന് അത് മാത്രമേ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നുള്ളൂ. ഈ സ്പൈനൽ മസ്കുലർ അട്രോപ്പി എന്താണ്? അപ്പോൾ ഇതിന് അന്ന് പറഞ്ഞത് ഇതുവരെ മെഡിസിൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഭാവിയിൽ ഇനി കണ്ടുപിടിക്കാം. നമ്മുടെ കൊച്ച് എപ്പോഴാണ് എന്തോ വരാൻ പോകണമെന്നൊരു പേടി എപ്പോഴും ഉണ്ടാവും. സോ 2 വർഷം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ബിക്കോസ് ആരുടെ അടുത്ത് മിണ്ടാതെ ആയി. കൊച്ചിനെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. മോണിങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഞാൻ അവൻ്റെ ഒപ്പമായി. ഇതുവരെ ഇപ്പോൾ സ്കൂളിങ്ങിലായാലും അവനെ കൊണ്ടുപോകുന്നത് ഞാനാണ്. ആ സ്കൂളിൽ ആ ഒരു ഉച്ചവരെ എടുത്തു ഞാൻ, അതുവരെ ഞാൻ കൂടെ ഇരിക്കും. ബിക്കോസ് ടോയ്ലറ്റിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവൻ്റെ ടോയ്ലറ്റിങ്. ടോയ്ലറ്റിങ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണം. ഈവൻ എ സ്മോൾ തിങ് എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡൻ്റാണ്. പിന്നെ അവർ ഇൻ്റലക്ച്വലായിട്ട് നോക്കുമ്പം ദേ ആർ മച്ച് ബെറ്റർ ഒബ്സർവൻ്റ് ആണ്, എല്ലാം ക്യാച്ചപ്പ് ചെയ്യും. കുറെ കൂടി എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു ആസ് എ പേരൻറ്റ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ, എൻ്റെ മകൻ ഗുരുജിത്തിൻ്റെ അത്രയും ഉള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. നെക്ക് കൺട്രോൾ, പ്രോപ്പറായിട്ടുള്ള നെക്ക് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചലഞ്ചസ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു എനിക്ക്. ഇവർ ജനിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി അങ്ങ് ചെയ്ത് വരുമ്പോൾ അവരിപ്പോൾ കുറേ തവണ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവും നമ്മുടെ മക്കൾ. ബിക്കോസ് ചെറിയൊരു പനി ആരെങ്കിലും കയ്യിലോ സിബ്ലിങ്സൊക്കെ ഉണ്ടാവും വീട്ടിൽ, സ്കൂളിൽ പോയി വരുമ്പോൾ ചെറിയ പനി മതി, അവർക്ക് നല്ലതായിട്ട് പനിയാവും. പനിയായ ബിക്കോസ് മസിൽസ് വീക്കായ കൊണ്ട് ഇൻഫെക്ഷൻസ് പെട്ടെന്നായി ന്യൂമോണിയ ആവും. അങ്ങനെ എൻ്റെ മകൻ 2-3 വട്ടം ICU അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഈ സോ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണ കൊണ്ട് തന്നെ അവനിപ്പോൾ ഈ എസ് എം എ എന്താണെന്ന് അറിയാം. പിന്നെ കുറച്ചുകൂടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ്. കുറച്ചുകൂടെ മീൻസ് അവരൊരു നോർമൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ്. ബാക്കി കഴിവുകളെല്ലാം അവർക്ക് നോർമലാണ്. അവരുടെ ബ്രെയിനിനെ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അവർ ബാക്കി ഉള്ള കഴിവുകളിലൂടെ അവരങ്ങ് ചിയർഫുള്ളായി പോകുന്നുണ്ട്. പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ തീർച്ചയായും ഒരു ടീനേജിലോട്ട് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഇനി ഈ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം തന്നെ അതാണല്ലോ. ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ തീവ്രതയും കൂടി വരികയാണ്. ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന സ്ട്രെങ്ത് പോലും കുറഞ്ഞു വരികയാണ്. അതേസമയം അവരുടെ ശരീരം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ചലഞ്ചിങ്. അപ്പം നമുക്കിപ്പം നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ ഇവർ വലുതായി കൊണ്ടിരിക്കുമ്പോൾ ഈ അസുഖം പ്രോഗ്രസീവ് ആകുമ്പോൾ എങ്ങനെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും, ലൈഫ് അവരുടെ ലൈഫ് എങ്ങനെ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ആയി ബെറ്റർമെൻ്റ് ചെയ്യാം. അപ്പം അതിനാണ് മെഡിസിൻ. അപ്പം മെഡിസിൻ ഇന്ത്യയിലോട്ട് വന്നു, പക്ഷേ എല്ലാ പിള്ളേർക്കും അത് ഇപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിന് മെഡിസിൻ കിട്ടാൻ വേണ്ടി ഞാൻ ക്യാമ്പയിൻ ചെയ്തു ഒരു 2021. ബിക്കോസ് ഈ ഒരു മെഡിസിൻ വെരി എക്സ്പെൻസീവാണ്. എസ് എം എ മെഡിസിൻ തന്നെ ഇറ്റ് മീൻസ് ലാക്സ്.
അല്ല ഒരു ബോട്ടിൽ തന്നെ 6 lakhs ആണ്. കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. 2 lakh വരുന്നു. പിന്നെ ലൈഫ് ടൈം മെഡിസിൻ ആണ്, ലൈഫ് ലോങ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആദ്യമേ എസ് എം എ ക്ലിനിക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ എസ് എം എക്ക് എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി കെയർ ആവശ്യം വരുന്ന ഒരു അസുഖം തന്നെയാണ്. വളരെ ലേറ്റായിട്ടാണെങ്കിലും നമുക്ക് ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. ഓൾമോസ്റ്റ് മിക്ക സ്റ്റേറ്റ്സിലും നമുക്ക് എസ് എം എ ക്ലിനിക്സ് ഉണ്ട്. ബട്ട് ആദ്യമായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ ഒരു എസ് എം എ ക്ലിനിക് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് കേരളത്തിലാണ്. പിന്നെ ഈ എസ് എം എ ടൈപ്പ് 2 ലെല്ലാം കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും, കാരണം എസ് എം എ ടൈപ്പ് 2 ആണ് കുറച്ചുകൂടി ഒരു സർവൈവൽ കാണിച്ചിരുന്നത്. എസ് എം എ ടൈപ്പ് 1 മരുന്നില്ലെങ്കിൽ 2 വയസ്സ് മാക്സിമം 4 വയസ്സ് അതിനുള്ളിൽ ഡെത്ത് എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ എസ് എം എ ടൈപ്പ് 1 സർവൈവലായത്. ഇതുവരെ നമ്മൾ എസ് എം എ ടൈപ്പ് 2നെയാണ് കുറച്ചുകൂടെ ഒരു പോപ്പുലേഷനിൽ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ എസ് എം എ ടൈപ്പ് 2നെയാണ്. അത് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് സ്കോളിയോസ്ഡ് ആവാൻ തുടങ്ങും, നട്ടല്ലങ്ങ് വളയാൻ തുടങ്ങും. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിൻ്റെ കൂടെ വരികയെ. ഇതെല്ലാം തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് പോകണം കറക്റ്റ് സമയത്ത്. ഇതിലൊന്നും തന്നെ നമുക്ക് എന്താ ഈ ഒരു ഏജ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെയുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ സ്പൈനിന് കറക്ഷന് സർജറി ചെയ്യണമെങ്കിൽ ഇന്ന ഏജിൽ തന്നെ ചെയ്തു പോകണം.